ഗുഡ് മോർണിംഗ്. സി എസ് എസിന്റെ കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. അപ്പൊ ലാസ്റ്റ് ക്ലാസ് നമ്മൾ സി എസ് എസ് കളർ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ ക്ലാസ്സിൽ സി എസ് എസ് ഫോണ്ടിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സി എസ് എസ് ഫോണ്ട് പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. യൂസ്ഡ് ടു കൺട്രോൾ ദ ലുക്ക് ഓഫ് ദ ടെക്സ്റ്റ്. ടെക്സ്റ്റ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഫോണ്ട് എന്ന് പറയുന്ന സ്റ്റൈൽ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ബൈ ദ യൂസ് ഓഫ് സി എസ് എസ് ഫോണ്ട് പ്രോപ്പർട്ടി യു ക്യാൻ ചേഞ്ച് ദ ടെക്സ്റ്റ് സൈസ്, കളർ, സ്റ്റൈൽ ആൻഡ് മോർ. അപ്പൊ ടെക്സ്റ്റിന്റെ സൈസ്, കളർ, അതുപോലെ തന്നെ അപ്പിയറൻസ്, ഫാമിലിയോ ഫോണ്ട് ഫാമിലി, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സി എസ് എസ് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് സി എസ് എസ് ഫോണ്ട് കളർ ആണ്. ഫോണ്ട് കളർ യൂസ് ചെയ്യുന്നത് കളർ, ടെക്സ്റ്റിന്റെ കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഫോണ്ട് ഫാമിലി എന്ന് പറയുന്നത് ഞങ്ങൾ ടൈംസ് ന്യൂ റോമൻ അതുപോലെ തന്നെ ഏരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണ്ടിന്റെ ഫാമിലി ചൂസ് ചെയ്യില്ലേ, അതാണ് സി എസ് എസ് ഫോണ്ട് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റിന്റെ അപ്പിയറൻസ് മാറും, ഓരോ ഫാമിലി മാറുന്നതിനനുസരിച്ചിട്ട് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന സ്റ്റൈൽ മാറി മാറി വരും. ദെൻ സി എസ് എസ് ഫോണ്ട് സൈസ്, അത് ഫോണ്ടിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബോൾഡ് ചെയ്യാൻ, ഇറ്റാലിക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് സി എസ് എസ് ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നത്. ദെൻ സി എസ് എസ് ഫോണ്ട് വേരിയന്റ്, അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് പിന്നെ എന്താ സ്മോൾ ക്യാപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഫക്റ്റ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതൊക്കെ ഏതൊക്കെ എഫക്റ്റ് ആണ് വരുന്നതെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി എസ് എസ് ഫോണ്ട് വേരിയന്റ്. അതുപോലെ തന്നെ സി എസ് എസ് ഫോണ്ട് വെയിറ്റ് ഉണ്ട്, അത് ബോൾഡ് ചെയ്യുന്നതിന്റെ പിന്നെ ബ്രൈറ്റ്നെസ് കൂടാനും അതുപോലെ തന്നെ ലൈറ്റ്നെസ് ആക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നത്, ബോൾഡ് ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും. അതിനു വേണ്ടിയിട്ടാണ് സി എസ് എസ് ഫോണ്ട് വെയിറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. സി എസ് എസ് ഫോണ്ട് കളർ ആണ്. ഇപ്പൊ ഫോണ്ട് കളർ പറഞ്ഞ സ്റ്റാൻഡേർഡ് ആണ്, ആട്രിബ്യൂട്ട് ആണ്. അപ്പോൾ അതുപോലെ തന്നെ സി എസ് എസ് വെച്ചിട്ട് നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും ടെക്സ്റ്റിന്റെ. ദെൻ ദർ ആർ ത്രീ ഡിഫറെന്റ് ഫോർമാറ്റ്സ് ഡിഫൈൻ കളർ, മൂന്ന് ഡിഫറെന്റ് ഫോർമാറ്റ്സിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ കളർ ആട്രിബ്യൂട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറെ ഫോർമാറ്റിൽ ഓഫ് കളർ ഡിസ്കസ് ചെയ്തതാണ്. അതിലൊരു മൂന്ന് ടൈപ്പ് ഓഫ് ഫോർമാറ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കളർ നെയിം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതായത് ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ് എന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹെക്സാഡെസിമൽ നമ്പർ, സിക്സ് ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പർ സ്റ്റാർട്ട്സ് വിത്ത് എ ഹാഷ് സിംബൽ, അതാണ് ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. അത് വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ തന്നെ ബൈ ആർ ജി ബി ഫോർമാറ്റ്, റെഡ്, ഗ്രീൻ, ബ്ലൂ വാല്യൂസ് വേരീസ് ഫ്രം 0 to 255 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കളർ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇവിടെ എച്ച് ടി എം എൽ ഹെഡ്, അതുപോലെ തന്നെ സ്റ്റൈൽ ടാഗിന്റെ ഉള്ള ബോഡി, ഫോണ്ട് സൈസ് 100% കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബോഡിന്റെ അത് ഏത് ടെക്സ്റ്റിന്റെ ഫോണ്ട് സൈസ് 100% ആണ് വരാന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ എച്ച് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് സൈസ് ഉള്ള ഹെഡിങ് ആണ്, അതിന്റെ കളറ് റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നോക്കുക, H1 കൊടുത്തിട്ടുണ്ട്. ദെൻ ഓപ്പണിംഗ് ബ്രേസസ് ഉണ്ട്. ദെൻ പ്രോപ്പർട്ടി ഏതാണ് ആട്രിബ്യൂട്ട് എന്ന് കളർ ആട്രിബ്യൂട്ട് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ദെൻ കളർ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ റെഡ് എന്നുള്ള വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ സെമി കോളൺ, ദെൻ ബ്രേസസ് ക്ലോസ്. ദെൻ H2 എന്ന് പറയുന്നത് സെക്കൻഡ് മോസ്റ്റ് ഹെഡിങ് ആണ് സൈസിലുള്ളത്. ദെൻ അതിന്റെ ഡിക്ലറേഷൻ നോക്കുക, ഓപ്പണിംഗ് ബ്രേസസ്, ദെൻ കളർ ആട്രിബ്യൂട്ട്, കോളൺ, ദെൻ ഹെക്സാഡെസിമൽ വാല്യൂ സ്റ്റാർട്ട് വിത്ത് ഹാഷ് സിംബൽ ആൻഡ് സിക്സ് ഡിജിറ്റ്സ് ആൻഡ്സ് വിത്ത് സെമി കോളൺ, ബ്രേസസ് ക്ലോസ്ഡ്. ദെൻ പാരഗ്രാഫ് ഡിക്ലറേഷൻ ആണ് പി ടാക് കൊടുത്തിട്ടുണ്ട്. അത് പി ടാക് കഴിഞ്ഞു ദെൻ ഓപ്പണിംഗ് ബ്രേസസ്, കളർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, സെമി കോളൺ, സോറി കോളൺ. ദെൻ ആർ ജി ബി വാല്യൂ, റെഡ് വാല്യൂ 0 ആണ്, ഗ്രീൻ വാല്യൂ 220 ആണ്, ബ്ലൂ വാല്യൂ 98 ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഒരു മിക്സ് വാല്യൂ ആയിരിക്കും, മിക്സ് ആയിട്ടുള്ള ഏതെങ്കിലും കളർ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ദെൻ ബ്രേസസ് ക്ലോസ് ചെയ്തു. സ്റ്റൈൽ ഇവിടെ നിങ്ങൾ ബോഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ നിങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സ്റ്റൈൽ ക്ലോസ് ചെയ്തു, ദെൻ ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു. ബോഡിന്റെ അകത്ത് H1 ദിസ് ഇസ് ഹെഡിങ് 1 എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കുന്നുണ്ട്. H2 ദിസ് ഇസ് ഹെഡിങ് 2 എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കുന്നുണ്ട്. പാരഗ്രാഫിൽ ദിസ് ഇസ് എ പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് മൂന്നുമാണ് ഡിസ്പ്ലേ ചെയ്യുക. H1 എന്നുള്ളത് റെഡ് കളറിൽ ഡിസ്പ്ലേ ചെയ്യും, H2 എന്നുള്ളത് ഈ ഹെക്സാഡെസിമൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ഏതാണോ കളർ ആ കളറിൽ ഡിസ്പ്ലേ ചെയ്യും. ദെൻ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഈ രണ്ട് കളേഴ്സിന്റെ മിക്സ് ആയിട്ടുള്ള ഏതെങ്കിലും കളറിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കാം.
ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്. ഫസ്റ്റത്തെ ഹെഡിങ് റെഡ് കളറിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹെഡിങ് ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. ദെൻ തേർഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് പിന്നെ ബ്ലൂന്റെയും ഗ്രീന്റെയും മിക്സ് ആയിട്ടുള്ള ഈ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഫോണ്ട് ഫാമിലിയാണ്. ഫോണ്ട് ഫാമിലി എന്ന് പറയുന്നത് ജനറിക് ഫാമിലി ഉണ്ട്. ജനറിക് ഫാമിലി എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ് സെറിഫ്, സാൻസ് സെറിഫ് ആൻഡ് മോണോസ്പേസ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഫോണ്ട് ഫാമിലി എന്ന് പറയുന്നത് സ്പെസിഫൈ ദ ഫോണ്ട് ഫാമിലി നെയിം ലൈക്ക് ഏരിയൽ, അതുപോലെ തന്നെ ന്യൂ ടൈംസ് ന്യൂ റോമൻ, ഇതൊക്കെയാണ് പിന്നെ ഫോണ്ട് ഫാമിലിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ജനറിക് ഫാമിലി എന്ന് പറഞ്ഞാൽ സെറിഫ്, സാൻസ് സെറിഫ്, അതുപോലെ തന്നെ മോണോസ്പേസ്, ഇത് എങ്ങനെയാണ് ജനറിക് ഫാമിലിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് സെറിഫ് എന്താന്ന് നോക്കാം. സെറിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിന്റെ എൻസിലൊക്കെ ലൈൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഫോമാറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഫിഗറിൽ കാണുന്ന ഈ ഒരു ഫോമാറ്റാണ് സെറിഫ് എന്ന് പറയുന്നത്. സാൻസ് സെറിഫ് എന്ന് പറയുന്നത് ഈ സ്മോൾ ലൈൻസ് ആൻഡ് വിത്ത് എ സ്മോൾ ലൈൻ ഉണ്ടല്ലോ, ഈ ഇതിൽ കണ്ടില്ലേ ഇതുപോലെ ഒരു എൻഡിങ്, അത് സാൻസ് സെറിഫിൻ്റെ അകത്ത് ഉണ്ടാവില്ല. റെഡ് സാൻസ് സെറിഫ് എന്ന് സോറി റെഡ് സെറിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലൈൻസ് റെഡ് കളറിലായിരിക്കും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതെങ്ങനെയാണ് പിന്നെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നതാണ് സ്റ്റൈൽ ടാഗ്. ഇവിടെ നമ്മൾ ഫുൾ പ്രോഗ്രാം കൊടുത്തിട്ടില്ല, ജസ്റ്റ് ആ സെക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ബോഡിയിലുള്ള ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 100% കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, ബോഡി ടാഗ് അവിടെ ക്ലോസ് ചെയ്തു. ദെൻ H1 എന്ന് പറയുന്നത് ഫോണ്ട് ഫാമിലി സാൻസ് സെറിഫിൽ കൊടുത്തിട്ടുണ്ട്. സാൻസ് സെറിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസിലുള്ള ലൈൻസ് ഇല്ലാത്തതായിരിക്കും. ദെൻ H2 എന്ന് പറയുന്നത് സെറിഫിൽ കൊടുത്തിട്ടുണ്ട്. നേരത്ത് ഹെഡിങ് ആ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിന്റെ എൻസിലൊക്കെ ആ ലൈൻസ് ഉണ്ടാവും. ദെൻ ഫോണ്ട് ഫാമിലി ഈക്വൽ ടു മോണോസ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കൊടുത്ത ഡിക്ലറേഷൻ വെച്ചിട്ട് ഒരു H1 കൊടുത്തു കഴിഞ്ഞാൽ ആ H1 ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്ത് തരിക. അതായത് സാൻസ് സെറിഫ് ആണ്, സാൻസ് സെറിഫിന്റെ അതൊന്നും ഉണ്ടാവില്ല, ആ എൻസിലുള്ള ആ ലൈൻസ് ഉണ്ടാവില്ല. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് സെറിഫ് ആണ്, സെറിഫിന്റെ അകത്ത് നോക്കുക. സെറിഫിന്റെ അകത്ത് ആ ടീൻ്റെയും എച്ചിൻ്റെയും അടിയിലുള്ള ആ ലൈൻസ് നിങ്ങൾ നോക്കുക, ഒരു ലൈൻ ഉണ്ടാവും എല്ലാ ലെറ്ററിൻ്റെയും. മൂന്നാമത്തേന്ന് പറയുന്നത് മോണോസ്പേസ് ആണ്, മോണോസ്പേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോമാറ്റിലാണ് ഡിസ്പ്ലേ ചെയ്തിട്ട് വരിക. നെക്സ്റ്റ് ഫോണ്ട് സൈസ് ആണ്. ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ടെക്സ്റ്റിന്റെ ഫോണ്ട് സൈസ് ഇൻക്രിമെന്റ് ചെയ്യാൻ അതുപോലെ തന്നെ ഡിക്രിമെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് വരുന്ന വാല്യൂസ് ആണ്, ഫോണ്ട് സൈസിന് എടുക്കാൻ വേണ്ടി പറ്റുന്ന വാല്യൂസ് ആണ്. ഫസ്റ്റ് എക്സസ് സ്മോൾ, അത് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ എക്സ്ട്രീംലി സ്മോൾ ടെക്സ്റ്റ് സൈസ്, ഏറ്റവും ചെറിയ സൈസിൽ കാണിക്കാനാണ്. ദെൻ എക്സ് സ്മോൾ എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ച് വലിയ സൈസ് ആയിരിക്കും. സ്മോൾ എന്ന് പറയുന്നത് കുറച്ച് സ്മോൾ സൈസ് ആയിരിക്കും, എക്സ് സ്മോളിനേക്കാളും വലുതായിരിക്കും. മീഡിയം എന്ന് പറയുന്നത് സ്മോളിനേക്കാളും വലിയ സൈസ് ആയിരിക്കും. ലാർജ് എന്ന് പറഞ്ഞാൽ മീഡിയത്തിനേക്കാളും വലുതായിരിക്കും. എക്സ് ലാർജ് ലാർജിനേക്കാളും വലുതായിരിക്കും. അതുപോലെ തന്നെ എക്സ് എക്സ് ലാർജ് എന്ന് പറഞ്ഞാൽ എക്സ് ലാർജിനേക്കാളും വലുതായിരിക്കും. സ്മോളർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ കമ്പാരിറ്റീവ്ലി സ്മോളർ ടെക്സ്റ്റ് സൈസ്, ഒരു ചെറിയ കുറച്ച് സ്മോളർ ടെക്സ്റ്റ് ആയിരിക്കും. ലാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ലാർജ് ആയിട്ടുള്ള ടെക്സ്റ്റ് സൈസ് ആയിരിക്കും. ദെൻ സൈസ് ഇൻ പിക്സൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടു ഫോണ്ട് സൈസ് ഈക്വൽ ടു 100% എന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കൊടുക്കാൻ യൂസ് ടു സെറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് പിക്സൽ വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈസ് ഇൻ പിക്സൽസ് ഓഫ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഫോണ്ട് സൈസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന വാല്യൂസ്. ദെൻ അതിന്റെ എക്സാമ്പിൾ നോക്കുക. പി സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്തിന് എക്സസ് സ്മോൾ എന്നുള്ളത്. ഇവിടെ നോക്കുക, ഇവിടെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ടാഗിന്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോപ്പർട്ടി എഴുതുന്നത് പോലെ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ കൊടുക്കാം. ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ കൊടുക്കുമ്പോഴും പ്രോപ്പർട്ടി വാല്യൂ കോളൻ ദെൻ അതിന്റെ ഒറിജിനൽ വാല്യൂ സെമികോളൻ, ഈ ഒരു ഫോർമാറ്റ് തന്നെ കൊടുക്കണം. അതിനുശേഷം എന്താണ് പാരഗ്രാഫ് എന്നുള്ളത് ആ പാരഗ്രാഫ് എഴുതി കൊടുക്കുക. അപ്പൊ ഇങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ടൈപ്പും ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി പറ്റും, എല്ലാ ഫോണ്ട് സൈസും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നിങ്ങളിത് പ്രോഗ്രാമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എങ്ങനെ വരിക നോക്കാം. നോക്കാം, ഇത് എക്സസ് സ്മോൾ ആണ്, എക്സ്ട്രീംലി സ്മോൾ, ദെൻ എക്സ് സ്മോൾ ആണ്, ദെൻ സ്മോൾ സൈസ്, മീഡിയം സൈസ്, ലാർജ് സൈസ്, എക്സ്ട്രാ ലാർജ്, എക്സ് എക്സ് ലാർജ്, സ്മോളർ എന്ന് പറയുന്ന സൈസ്, അതുപോലെ തന്നെ പിന്നെ ലാർജർ എന്ന് പറയുന്ന സൈസ്. ദെൻ 200% സെറ്റ് ചെയ്താൽ വരുന്ന സൈസ് ആണിത്. അതുപോലെ തന്നെ 20 പിക്സൽ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സൈസാണ് ഈ ഒരു സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ആ നിങ്ങളെ ഫോണ്ട് സൈസിന്റെ അകത്ത് ഡിഫറെന്റ് വേരിയൻസ് യൂസ് ചെയ്യുമ്പോൾ ഫോണ്ടിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോണ്ട് സ്റ്റൈൽ ആണ്. ഫോണ്ട് സ്റ്റൈൽ ഡിഫൈൻസ് ദ
ടൈപ്പ് ഓഫ് ഫോണ്ട് യു വാണ്ട് ടു ഡിസ്പ്ലേ, അതായത് ഇറ്റാലിക്കിലോ വേണോ ഒബ്ലിക്കിലോ വേണോ നോർമലിലോ വേണോ എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഫോണ്ട് സൈസിലാണ്. നേരത്തെ നമ്മൾ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ കൊടുക്കുക. എച്ച് ടു ഫോണ്ട് സ്റ്റൈലിനുള്ളതാണ് പ്രോപ്പർട്ടി, ദെൻ ഇറ്റാലിക് ആണെങ്കിൽ ഇറ്റാലിക്കിന് കൊടുക്കുക. അതുപോലെ തന്നെ എച്ച് ത്രീ ഫോണ്ട് സ്റ്റൈൽ ഒബ്ലിക്കിന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എച്ച് ഫോർ ഫോണ്ട് സ്റ്റൈൽ നോർമലിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, ഫോണ്ട് സൈസ് 100% എന്ന് തൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് ആണിത്. എച്ച് ടു സൈസിൽ കൊടുത്തത് നോക്കുക, ഇറ്റാലിക്കിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദെൻ ഒബ്ലിക് എന്നുള്ളത് ഈ ഒരു ഫാഷനിലാണ് പ്രിന്റ് ചെയ്ത് വരുന്നത്. ദെൻ നോർമൽ ഫോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫാഷനിലാണ് പ്രിന്റ് ചെയ്തിട്ട് വരുന്നത്. നെക്സ്റ്റ് സി എസ് എസ് ഫോണ്ട് വേരിയന്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സി എസ് എസ് ഫോണ്ട് വേരിയന്റ് പ്രോപ്പർട്ടി സ്പെസിഫൈസ് ഹൗ ടു സെറ്റ് ഫോണ്ട് വേരിയന്റ് ഓഫ് എൻ എലമെന്റ്. അപ്പൊ ഫോണ്ട് വേരിയന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ നോർമൽ ആയിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്സ് എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കുക, പാരഗ്രാഫ് ആണെങ്കിൽ പി, ഫോണ്ട് വേരിയന്റ് എന്നുള്ളതാണ് നിങ്ങളുടെ ആട്രിബ്യൂട്ട് നെയിം, ദെൻ സ്മോൾ ക്യാപ്സ് എന്ന് കൊടുക്കുക നിങ്ങൾക്ക്. അതുപോലെ തന്നെ എച്ച് ത്രീന്റെ സെറ്റ് ചെയ്തതാണ് ഫോണ്ട് വേരിയന്റ് പ്രോപ്പർട്ടി നെയിം, ദെൻ നോർമൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വാല്യൂ എങ്ങനെയാ വരുമെന്ന് നോക്കാം. നോക്കുക, നോർമൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലാണ് പ്രിന്റ് ചെയ്ത് വരിക. ദിസ് ഹെഡിങ് ഇസ് ഷോൺ ഇൻ നോർമൽ ഫോണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ സ്മോൾ ക്യാപ്സിലായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. നോക്കുക, ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്, തന്നത് കുറച്ച് സ്മോൾ ആയിട്ട് വന്നിരിക്കുന്നുള്ളൂ സ്മോൾ ക്യാപ്സ് ആയിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് സി എസ് എസ് ഫോണ്ട് വെയിറ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ്. ഫോണ്ട് വെയിറ്റ് പ്രോപ്പർട്ടി ഇസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദാറ്റ് ഹൗ ബോൾഡ് ഓഫ് എ ഫോണ്ട് ഈസ്, അതായത് ഒരു ടെക്സ്റ്റിന്റെ ബോൾഡ്നെസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി, ലൈറ്റ്നെസ് ഓർ ബോൾഡ്നെസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോണ്ട് വെയിറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അതിന്റെ പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് ഫോണ്ട് വെയിറ്റിന്റെ പോസിബിൾ വാല്യൂ നോർമലിന് കൊടുക്കുക. അപ്പൊ നോർമൽ ആയിട്ടുള്ളൊരു ബോൾഡ് ആയിട്ടുള്ള കേസിൽ നോർമൽ എങ്ങനെയാണോ അങ്ങനെയാണ് ഉണ്ടാവാം. ബോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബോൾഡൻസ് കൂടുതലായിരിക്കും. ബോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോൾഡർ ആയിരിക്കും. ലൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ലൈറ്റർ ആയിരിക്കും. ഓർ 100 മുതൽ 900 വരെയുള്ള വാല്യൂസ് ചൂസ് ചെയ്യുക. അപ്പൊ 100 എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ബോൾഡ് കൂടുകയും കുറയും ചെയ്തുകൊണ്ടിരിക്കും ആ വാല്യൂസിനനുസരിച്ചിട്ട്. അപ്പൊ അതിന്റെ ഡിക്ലറേഷൻ കൊടുക്കുന്നത് നോക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ അതിന്റെ എക്സാമ്പിൾ ഡിക്ലറേഷൻ വരുന്നത്. പി സ്റ്റൈൽ ഈക്വൽ ടു ഫോണ്ട് വെയിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് പ്രോപ്പർട്ടി നെയിം, ദെൻ കോളൻ കൊടുത്തിട്ടുണ്ട്, ബോൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബോൾഡർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലൈറ്റർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമ്പർ കൊടുക്കുന്ന ഫോണ്ട് വെയിറ്റ് എന്നിട്ട് കൊടുത്തിട്ടുണ്ട്, ദെൻ കോളൻ ഇട്ടിട്ട് എന്ത് കൊടുത്തു, 100 എന്നാണ് വെയിറ്റ് കൊടുക്കുന്നത്. പിന്നെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് നോക്കുക, ദിസ് ഫോണ്ട് ഈസ് ബോൾഡ്, ഇത് ബോൾഡിൽ കൊടുത്തതാണ്. ദിസ് ഫോണ്ട് ഈസ് ബോൾഡർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ബോൾഡ്നെസ് കൂടുതലാണ്. ദിസ് ഈസ് ലൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആണ്, അതുപോലെ തന്നെ 100 ആണ് നിങ്ങളിവിടെ കൊടുത്തിരിക്കുന്ന വെയിറ്റ്. അപ്പൊ ആ വെയിറ്റ് കൊടുക്കുമ്പോൾ നോക്കുക, 200 വരുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നെസ് ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ. ഇപ്പൊ ഇവിടെ ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും, ബോൾഡ് ആണ്, ഇതിനേക്കാളും കുറച്ചും കൂടി ബോൾഡ് ആണ്. അപ്പൊ ഈ വാല്യൂസ് ഒന്നും അങ്ങനെ മനസ്സിലാവില്ല, എല്ലാം ഏകദേശം ഒരുപോലെ തോന്നുന്നുണ്ട്. പക്ഷെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ബോൾഡ്നെസ്സും ലൈറ്റ്നെസ്സും മാറി മാറി വരും. ഓക്കെ, അപ്പൊ ഇത്രയും ഇത്രയാണ് സി എസ് എസ് ഫോണ്ടിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ.